കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇ കൊമേഴ്സ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ഇ കൊമേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതും ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എമർജൻസ് ഓഫ് ഇന്റർനെറ്റ്. എമർജൻസ് ഓഫ് ഇന്റർനെറ്റ്, ഇന്റർനെറ്റ് എന്നുള്ളത് എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, അതിന് മുന്നോടിയായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഫസ്റ്റ് കണ്ടുപിടിച്ചത് എന്താണ്, പിന്നെ എങ്ങനെയാണ് ഇന്റർനെറ്റ് എന്നുള്ളതിലേക്ക് ആ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് നോക്കാം, ഫസ്റ്റ് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട് ഏജൻസിയാണ് ഫോം ചെയ്തിട്ടുള്ളത്, അർപ്പ 1958 ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇപ്പം 1964 ബെറാൻ എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്നുള്ള ഒരു ആശയം കൊടുത്തു. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രൽ കമാൻഡ് പോയിന്റ് ഉണ്ടാവില്ല. ഇനി സെൻട്രൽ കമാൻഡ് പോയിന്റ് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ അതായത് ഈ കമ്മ്യൂണിക്കേഷൻ വരാൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഈ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഈ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിന്റെ 1 പോയിന്റ് ഡാമേജ് ആയിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള പോയിന്റ്സ് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള പോയിന്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനെ ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്ക് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് അമേരിക്കൻ സയന്റിസ്റ്റ് ആയിട്ടുള്ള ജെസിആർ ലിക്ലൈഡറും ആൻഡ് ലിയോണാർഡ് ക്ലിൻറോക്ക് റോബർട്സും എന്ത് രണ്ട് സെപ്പറേറ്റ് കമ്പ്യൂട്ടേഴ്സ് രണ്ട് ഡിഫറെന്റ് പ്ലേസസിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടെത്തി. 1965 ഫസ്റ്റ് ടൈമാണ് അങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് നടത്തുന്നത്. ഈ അമേരിക്കൻ സയന്റിസ്റ്റ് ആയിരുന്നു അതിന് മുൻകൈ എടുത്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് പറയണത് ഇതേപോലെ തന്നെ റോബർട്സും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ടു കമ്പ്യൂട്ടർ എക്സ്പെരിമെന്റൽ ലിങ്ക് ടെലിഫോൺ ലൈൻ യൂസ് ചെയ്തിട്ട് മോഡം വഴി എന്ത് ചെയ്യുന്നു ട്രാൻസ്ഫർ ചെയ്തിരുന്നു, ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്തിരുന്നു പാക്കറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട്. ഇനി ഈ പാക്കറ്റ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന സ്മോൾ ആയിട്ടുള്ള അതിന്റെ സൈസ് ഡിഫറെന്റ് ആയിട്ടുണ്ടായിരിക്കും. ഏകദേശം ഡാറ്റാസ് നമുക്ക് ഒരുപാട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ് പാക്കറ്റ്സ്. നെക്സ്റ്റ് പിന്നെയാണ് ഇന്റർനെറ്റ് എന്നുള്ളത് 1969 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇന്റർനെറ്റ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് വന്നിട്ടുള്ളത് 1969. പിന്നെ അർപ്പാനെറ്റ് 1973. പിന്നെ രണ്ട് അമേരിക്കൻ കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ആയിട്ടുള്ള ബോബ് കാനും ആൻഡ് വിൻസർഫും പുതിയൊരു മെത്തേഡ് പാക്കറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, പാക്കറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഡിജിറ്റൽ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്തിരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഈ പാക്കറ്റ്സിന്റെ ഒരു ന്യൂ മെത്തേഡ് ഈ രണ്ട് അമേരിക്കൻ സയന്റിസ്റ്റ് അഡോപ്റ്റ് ചെയ്തിരുന്നു 1974. ഡിജിറ്റൽ എൻവലപ്പ് അല്ലെങ്കിൽ ഡാറ്റ ഗ്രാം എന്നാണ് പറയുന്നത് അതിന്. നെക്സ്റ്റ് ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മൾ 1974 പാക്കറ്റ്സിന്റെ ഒരു ന്യൂ വേർഷൻ പോലെ കേട്ടോ, ന്യൂ മെത്തേഡ് പോലെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നെറ്റ്വർക്കിലൂടെ ഡാറ്റ ഗ്രാം യൂസ് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നു 1974. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് TCP/IP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഓർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ലോക്കൽ ഏരിയ നെറ്റ്വർക്സിന്റെ ഡെവലപ്മെന്റ് ഉണ്ടായി. ഇന്റർനെറ്റ് ഏകദേശം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ, 1969 ഇന്റർനെറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ദെൻ ലോക്കൽ ഏരിയനെ കണക്ട് ചെയ്തുകൊണ്ട് ലോക്കൽ ഏരിയ നെറ്റ്വർക്സ് അതാണ് 1980 ഉണ്ടായിട്ടുള്ളത്. 1980 തന്നെയാണ് ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടേഴ്സിന്റെയും ഒക്കെ എൻട്രി. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടേഴ്സിന്റെ ഒരു എൻട്രി 1980 അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പിന്നെ ലോക്കൽ ഏരിയ നെറ്റ്വർക്സിന്റെ ഡെവലപ്മെന്റും ഉണ്ടായിട്ടുള്ളത്.
ഇതു വഴി ലോക്കൽ ഏരിയ നെറ്റ്വർക്സിന്റെ ഒരു ഡെവലപ്മെന്റും കൂടി ആയപ്പോൾ ഇന്റർനെറ്റ് കൂടുതൽ എന്ത് ചെയ്യാണ് അതിന്റെ സ്കോപ്പ് ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇനി ഈ കമ്പ്യൂട്ടേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഇന്റർനെറ്റിൻ്റെ ഒക്കെ യൂസേജ് കൂടുതലാവുമ്പോൾ നമുക്ക് ഐ പി അഡ്രസ്സ് ട്രാക്ക് ചെയ്യുക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ടായിട്ട് വന്നു. അത് പലപ്പോഴും പല ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് DNS എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 1983 പോൾ മക്കാബ്രിസ് ആൻഡ് ജോൺ പോസ്റ്റൽ ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡൊമൈൻ നെയിം സിസ്റ്റം, ഒരുപാട് പേര് ഇത് യൂസ് ചെയ്യുമ്പോൾ ഐ പി അഡ്രസ് ഒക്കെ ട്രാക്ക് ചെയ്യണം. ചിലപ്പോൾ ഇപ്പൊ കമ്പ്യൂട്ടേഴ്സും ഇന്റർനെറ്റ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉപയോഗിച്ച് കൊണ്ടുള്ള ക്രൈം, ഫ്രോഡ് ഇതൊക്കെ ഇൻക്രീസ് ആവും അല്ലെ, അതൊക്കെ കൂടി വരാനുള്ള സാധ്യത വന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇതൊക്കെയും ഐ പി അഡ്രസ് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് DNS 1983 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ഡൊമൈൻ നെയിം സിസ്റ്റം. ഇനി പിന്നീടാണ് 1983 DNS ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ 1986 അല്ലെങ്കിൽ 87 കൂടിയിട്ട് ഇന്റർനെറ്റിന്റെ ഒരു യൂസേജ് ഹൈ ലെവലിലാണ്, റാപ്പിഡ് ഡെവലപ്മെന്റ് എന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിലാണ് ഇപ്പൊ നമ്മൾ ഇന്റർനെറ്റ്. ഇപ്പൊ കറന്റ്ലി പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഇന്റർനെറ്റ് എന്ത് കാര്യത്തിനും നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്റർനെറ്റ് ആണ് അല്ലെ, ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും. ഇപ്പൊ ന്യൂസ് റീഡിങ്ങിനാണെങ്കിലും, ഇപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യാനാണെങ്കിലും, ഷോപ്പിംഗ് നടത്താനാണെങ്കിലും, ബാങ്ക് ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി, അങ്ങനെ ഏത് ഫീൽഡ് എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ കൂടുതലായിട്ടും ഇന്റർനെറ്റ് യൂസേജ് ചെയ്യുന്നവരാണ്. അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഡെയിലി ഓരോ ട്രാൻസാക്ഷൻസ് നടക്കണം തന്നെ ഇന്റർനെറ്റ് അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇന്റർനെറ്റിന്റെ യൂസേജ് എന്ന് പറയുമ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാണ് പറയുന്നത് ദ ഇന്റർനെറ്റ് കണ്ടിന്യൂസ് ഗ്രോ ഡ്രിവൺ ബൈ എവർ ഗ്രേറ്റർ എമൗണ്ട്സ് ഓഫ് ഓൺലൈൻ ഇൻഫർമേഷൻ, കൊമേഴ്സ്, എന്റർടൈൻമെന്റ് ആൻഡ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസസ്. പല ഫീൽഡ്സിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർനെറ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്.